നമസ്കാരം. എനിക്ക് എല്ലാ ആഴ്ചയിലും കിട്ടുന്ന ഒരു പ്രധാന ചോദ്യം, ആ കാടിൻ്റെ അവസ്ഥ എന്തായി, ഈ കാടിൻ്റെ അവസ്ഥ എന്തായി എന്നൊക്കെ ഇപ്പം നമ്മളെ ഓരോ ഈ നേരത്തെ ഇട്ട കാടുകളുടെ, നേരത്തെ നട്ടുപിടിപ്പിച്ച കാടുകളുടെ ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ചാണ്. അതിനൊരു കാര്യം എനിക്ക് തോന്നുന്നു, നമ്മൾ പലതും ഈ അലങ്കാരമായിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ സേവനവാരം എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഒരാഴ്ച എല്ലാ കുട്ടികളും എന്തെങ്കിലും ജോലി ചെയ്യാൻ അവർക്കൊരു പരിശീലനം, തൊഴിൽ മാന്യമാണ്, തൊഴിൽ ചെയ്യുന്നതിൽ മാന്യത കുറവൊന്നുമില്ല, ഏത് തൊഴിലും മാന്യമാണ് എന്നൊരു സന്ദേശം കൊടുക്കാനായിട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്കൂളുകളിൽ മതിൽ കെട്ട്, മറ്റേ മണ്ണ് നിരത്തൽ, മറ്റേ മരങ്ങളുടെ ചൂട്ടിൽ തടം ഉണ്ടാക്കൽ, ഇങ്ങനെ കുറേ ജോലികൾ ചെയ്ത് ശീലിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണം എന്ന് വെച്ചാൽ ഈ ചെടികൾ നട്ടിട്ട് അതിന് ചുറ്റും ചെറിയ ഇഷ്ടിക കൊണ്ടുള്ള മതിൽ കെട്ടിയാണ്. അങ്ങനെ ഒരു 6-7 മതിൽ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ വേറെ പല ക്ലാസ്സുകാരും ചേർന്ന് ഒരു ക്ലാസ്സുകാർ 2 വെച്ച് കെട്ടി. കെട്ടിക്കഴിഞ്ഞൊരു 1 കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വേറൊരു വിദ്യാർത്ഥിക്ക്, അയാൾക്ക് കുറച്ച് തണ്ടും തടിയൊക്കെ ഉള്ള ഒരാൾ, അങ്ങനെ സംസ്ഥാന സ്പോർട്സ് മത്സരത്തിൽ സെലക്ഷൻ കിട്ടി. അപ്പോൾ അദ്ദേഹത്തിന് പ്രാക്ടീസ് ഒരു പ്രധാന വിഷയമായിട്ട്, കാരണം സംസ്ഥാന യുവജനോത്സവ അല്ല കായിക മത്സരത്തിൽ ഒരു സമ്മാനം കിട്ടുക വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങേര് ഏറ് തുടങ്ങി, ഈ വലിയ ഷോർട്ട് പുട്ട് എടുത്തെറിയും. പുള്ളിയുടെ ഒരു ഏറ് നല്ല ഉന്നം ഒന്നും പിഴയ്ക്കില്ല, കൃത്യമായിട്ട് ഞങ്ങൾ ഈ കെട്ടിയ മതിലുകൾ ഒരു ഏറിന് ഒരെണ്ണം വെച്ച് പൊടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു പുള്ളി ഒരു ആഴ്ച പ്രാക്ടീസ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആ ഭാഗത്തുള്ള മിക്കവാറും എല്ലാ മതിലുകളും അങ്ങ് പോയി. എന്തായാലും അങ്ങേക്ക് സംസ്ഥാന ഇതിൽ യുവജനോത്സവ സമ്മാനവും കിട്ടി. പുള്ളി സംസ്ഥാന കായിക മത്സരത്തിൽ സമ്മാനവും കിട്ടി. അദ്ദേഹം പട്ടാളത്തിൽ ചെറിയ തൊഴിൽ പോവുകയും ചെയ്തു. ഇതുപോലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ കാട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് പലരും ചോദിക്കാനുള്ളൊരു കാരണം അതായിരിക്കും. ഇതവിടെ തന്നെ ഉണ്ടോ, വളർന്നോ, അതോ ഈ വെറുതെ പറയുന്നതാണോ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമ്മുടെ പാറപ്പുറത്ത് വെച്ച കാടിൻ്റെ പുറകിലാണ് ഞാൻ ഇരിക്കുന്നത്. ഈ ഫ്രെയിമിൽ എന്ത് മാത്രം കാണുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് എഴുന്നേറ്റ് അതിനടുത്തേക്ക് നടക്കാം. അതിന് മുമ്പ് അതിൻ്റെ ഒരു പശ്ചാത്തലം പറയാം. ഇത് വെച്ചത് 19 ഫോമലായിട്ട് ഞങ്ങൾ ഒരു ചെടി വെച്ചു. ബാക്കി ചെടികളെല്ലാം വെച്ചാൽ 10 മറ്റോ ആണ്. അപ്പോൾ ഇന്നിപ്പോൾ 22. അപ്പോൾ 10 വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 7 അപ്പോൾ 7 കൊണ്ട് ഇത് പാറപ്പുറത്താണ് വെച്ചിരിക്കുന്നത്. പാറപ്പുറത്ത് നമ്മൾ ചെറിയ ദ്വാരങ്ങൾ ഇതുപോലെ തമര് വെച്ച് കുഴിച്ച് ദ്വാരങ്ങളുണ്ടാക്കി, ആ ദ്വാരങ്ങളിൽ കമ്പ് നാട്ടി നിർത്തി മുകളിൽ മണ്ണ് നിറച്ചിട്ട് ആ ദ്വാരങ്ങളുടെ മുകളിലായിട്ട് ചെടികളും വെച്ചു. ഈ ചെടികൾ വളരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ വേര് വെള്ളമുള്ള സ്ഥലം തപ്പി പോകുമ്പോൾ ഈ കുഴിക്കകത്തെല്ലാം വെള്ളം നിറയും മഴ പെയ്യുമ്പോഴും ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴും ഒക്കെ. അപ്പോൾ ആ വേര് ആ കുഴിയിൽ ചെന്നിറങ്ങും, ഇതിൽ നിൽക്കും, വളരും എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു സങ്കല്പം. ഇത് പ്രൊഫസർ മിയാവാക്കി കനേഗാവ എന്ന് പറയുന്ന ജാപ്പനീസ് പ്രവിശ്യയിൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അദ്ദേഹം 12 ചെയ്തിരിക്കുന്നത്, നമ്മളിവിടെ 100 ചെയ്തിരിക്കുന്നത്, കാരണം ഇതിന് പൈസ ഒരുപാട് വേണ്ടതായതുകൊണ്ട് നമുക്കൊരു പ്രോട്ടോടൈപ്പാണ്. അപ്പോൾ ഇതിനെന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ഒന്ന് അടുക്കേന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ 6-7 കൊണ്ട് ഈ പാറപ്പുറത്ത് വെച്ച കാടിന് എന്തിനാണ് ഞങ്ങളിത് പറയുന്നത് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്വാറികൾ ഉപയോഗം കഴിഞ്ഞിട്ട് വെറുതെ നമ്മൾ ഈ വേസ്റ്റ് കൂട്ടുന്ന ഒരു സ്ഥലമായിട്ട് മാറ്റാറുണ്ട്. നാട്ടുകാരെല്ലാം വേസ്റ്റ് കൊണ്ടിടുകയും അത് വേസ്റ്റ് ഇട്ട് മൂടുകയും അല്ലെങ്കിൽ പാറക്കുളമായിട്ട് കിടക്കുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. പാറക്കുളമാണെങ്കിൽ നല്ല മീൻ വളർത്താനൊക്കെ ഉപയോഗിക്കാം. അല്ല, ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് ഇതുപോലുള്ള കാടുകൾ വെച്ച് പിടിപ്പിക്കാം, ഒരു ഏരിയ മുഴുവൻ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത്. എന്ത് സംഭവിച്ചു നമുക്ക് ഇതിന് അടുക്കളൊന്ന് പോയി നോക്കാം. ഇപ്പോൾ ഇത് നമ്മളൊരു ഒരു ഓവറോൾ പിക്ചർ ഇതിൻ്റെ കിട്ടുന്നുണ്ടല്ലോ. അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സ്ഥലത്തു നിന്ന് ഏകദേശം ഇതിൻ്റെ ഒരു ചുവട്ടിലാണ് ഞാൻ നിൽക്കുന്നത്, ഇച്ചിരി അങ്ങോട്ട് താഴെ നിൽക്കുന്നത്, ഒരു 1.5 താഴെ നിൽക്കുന്നത്. ഒരു 2 ഇതിൻ്റെ പൊക്കം, 2.5 മറ്റാണ്, 2.5. ഇതിലൊരു 1.5-2 വരെ ആ മണ്ണുണ്ട്. അപ്പോൾ ഈ ചെടികളെല്ലാം 2 മുകളിലേക്കാണ് വളർന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇപ്പോൾ ചുവട്ടിൽ നമ്മൾ ചപ്പിട്ട് നിറച്ചിരിക്കുകയാണ്. ഇവിടെ മുഴുവൻ ഉണങ്ങിയ ഇലകളും മറ്റേ മറിച്ചൊക്കെയിട്ട് നിറച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു 1.5 താഴെയാണ് നിൽക്കുന്നത്. ഈ ചെടികൾക്കെല്ലാം ശരാശരി 7 കൊണ്ട് ഒരു 6 കൂടുതൽ ഉയരം വന്നിട്ടുണ്ട്. കാരണം എന്നെക്കാൾ പൊക്കം മിക്കവാറും ചെടികൾക്കൊക്കെ ഉണ്ട്, ചില ചെടികൾക്കില്ല. അപ്പോൾ ഇതിനൊന്നും ഇല്ല. അപ്പോൾ ഈ ചെടികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ഉങ്ങ് ആറ്റുവഞ്ചി എന്ന് പറഞ്ഞ സാധനമാണ്. അതായത് പൊക്കയില്ലാഞ്ഞല്ല, ഇത് സൈഡിലേക്ക് വളരുന്നു. ഇതാണ്, ഇത് അരളിയാണ്, ഇത് നമ്മുടെ ബേർഡ് ചെറിയാണ്, അവനൊരു വിദേശിയാണെന്നാണ് തോന്നുന്നത്. ഇതിനിടയ്ക്ക് നമ്മുടെ വെള്ളച്ചെത്തി ഒരെണ്ണം ഇപ്പുണ്ട്. ഇത് ഞെക്ക് ലിയ ഇൻഡിക്ക എന്ന് പറഞ്ഞ ചെടിയാണ്. ഇത് ഇതിൻ്റെ പ്രത്യേകത എന്നാ വെച്ചാൽ ഞെക്കെന്നാണ് ഞാൻ പറയുന്നത്. ഇത് വിരിഞ്ഞ് കഴിയുമ്പോൾ, ഇതിപ്പോൾ മുട്ടായിട്ട് നിൽക്കുകയാണ്. ഇത് പൂത്ത് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ ചിത്രശലഭങ്ങൾ വരുന്ന ഒരു ചെടിയാണ്. ഈ കറുത്ത വണ്ടും നീല ഈച്ചയും കുറേ ചിത്രശലഭങ്ങളൊക്കെ ഇതിലെപ്പോഴും വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് പടരുകയും ചെയ്യും. ഇപ്പോൾ കാട്ടുചെടി പോലെ പടരുന്നൊരു സാധനമാണ്. ഇത് മുള്ളുള്ള ഒരു ചെടിയാണ്. ഒലീവ് എന്നും പറഞ്ഞാണ് നമുക്ക് തരുന്നത്, ഇത് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഒലീവ് ആണോ എന്നൊന്നും അറിയില്ല. പിന്നെ ഇത് ഇലഞ്ഞിയാണ്, ഇലഞ്ഞി അതിനിടെ കൂടെ പയ്യെ. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, എല്ലാ ചെടികളും ഒരേപോലെ വളരുകയില്ല നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ഇലഞ്ഞിയൊക്കെ ഇതിനിടെ കൂടെ കയറി വരുന്നേ ഉള്ളൂ, മറ്റേ അത്രയും വളരുന്നില്ല. ഇവനൊരു അധിനിവേശ സസ്യമാണ് ഈ വിദ്വാൻ. അതായത് നമ്മുടെ മൊസാണ്ട എന്ന ചെടിയാണ്. അതിൻ്റെ ഒരു കമ്പ് അതിനകത്ത് വന്നു, എടുത്ത് കളയേണ്ടതായിരുന്നു. പക്ഷേ അതെങ്ങനെ ബാക്കിയുള്ളതിനെ ബാധിക്കും എന്നറിയാനായിട്ട് നമ്മൾ നോക്കുകയാണ്. പാറപ്പുറത്ത് അവൻ എങ്ങനെ നിൽക്കുമെന്നൊക്കെ. അപ്പുറം ഒരു മൾബറിയാണ് പൊങ്ങിപ്പോകുന്നത്. പിന്നെ ഇത് അശോകമാണ്, നമ്മുടെ അശോകത്തിന് ഒരു സാധാരണ വളർച്ച, ഒരു എത്രയാണ്, ഒരു 3 വളർച്ച കിട്ടി കാണും. ആല് നമ്മുടെ അരയാലാണ്, അരയാൽ ഇപ്പോൾ തേണ്ട 8-9 കൂടുതൽ വളർന്നിട്ടുണ്ട്.
അപ്പോൾ ഞാനതിൻ്റെ ചോട്ടി നിന്ന് കഴിഞ്ഞാൽ എന്നൊക്കെ ഒരു 3 അടി പൊക്കത്തിലാണ്. ഇത് നമ്മുടെ മൈലാഞ്ചിയാണ്, എന്ന ഇത് പുത്രൻ ജീവിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇവിടെ ഒരു പുന്നയുണ്ട്, പുന്ന അങ്ങനെ വേഗത്തിൽ വളരുന്നില്ല, പാറപ്പുറത്തായ കൊണ്ടാണെന്നും അറിയില്ല, കാരണം പുന്ന വെള്ളം വേണ്ട ഒരു ചെടിയാണ്. ഇതെന്താ സാധനം എന്ന് എനിക്കറിയില്ല. എനിക്ക് ഇതിനെ കണ്ട് നല്ല പരിചയമുണ്ട്, പക്ഷെ ഇവന് ആരാണെന്നൊരു പിടിയില്ല. ഇത് പിന്നെ നമ്മുടെ അരയാലാണ്, ഈ അരയാൽ അത്രയും വളർന്നിട്ടില്ല. ഇത് മന്ദാരമാണ്, മന്ദാരത്തിൽ കായുമായി, എന്ന് വെച്ചാൽ പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്തു. ഇപ്പോഴോട്ട് വന്നു കഴിഞ്ഞാൽ കശുമാവ് വർണ്ണം നമ്മൾ വെച്ചിട്ടുണ്ട്, പറങ്കിമാവ്, കാരണം പറങ്കിമാവ് സാധനം പാറപ്പുറത്തൊക്കെ നിൽക്കുന്ന ആയതുകൊണ്ട് അങ്ങനെ വെച്ചാണ്. ഇത് നമ്മുടെ പേരാലാണ്, പേരാലും നന്നായിട്ട് വളർന്നിട്ടുണ്ട്, പേരാലിൻ്റെ വളർച്ച കാണാവുന്നതാണ്. ഇത് എന്താ ഇത്തിയാണ്, ഇത്തിക്ക് നല്ല വളർച്ചയാണ്. ഇത്തി ഇപ്പോൾ നേരെ പിടിച്ച് നിർത്തിക്കഴിഞ്ഞാൽ 10 അടി ആയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഒരു 4 അടി ഇങ്ങനെ വളഞ്ഞ് നിൽക്കുകയാണ്, 2-3 അടി. അപ്പോൾ അത് ഇത്ര ആയിട്ടുണ്ട്. കണിക്കൊന്ന, കണിക്കൊന്നയുടെ തല വെട്ടിക്കളഞ്ഞു പൊക്കം കൂടിയിട്ട്, എന്നിട്ട് അതങ്ങനെ നിൽക്കുകയാണ്. ഇവൻ നമ്മുടെ എന്താണ് ഈ ചങ്ങാതി, പുളിയാണ്. ഇത് പാഷൻ ഫ്രൂട്ട് കയറി വന്നിട്ടുണ്ട്, അവൻ പ്രശ്നമാണ്, അവൻ ഇതിനെ എല്ലാം കൂടെ ചുറ്റി ഇല്ലാതാക്കി കളയും. ഇപ്പോൾ പാഷൻ ഫ്രൂട്ട് നമുക്കിവിടെ വെക്കാനുള്ള സമയമായിട്ടില്ല. അതായത് ഇത് ഒരു അശോകമാണ്, ഈ അശോകം വളർന്നിട്ടുണ്ട്. എനിക്കൊന്ന് വെയിലുള്ളതുകൊണ്ടായിരിക്കും ഇത് കുറച്ചുകൂടെ വളർന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇങ്ങേ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ചെടികൾക്കും താരതമ്യേന വളർച്ച കുറവാണ്. തുണ്ടിപ്പഴം എന്ന് പറഞ്ഞ തുണ്ടിയാണ്, ഇത് കാരയാണ്, കാരപ്പഴം. ഇത് രണ്ടും ഇത്തിരി പയ്യാണ് വളരുന്നത്. ഇതിനൊക്കെ ഒരു പ്ലാവ് ആണെന്ന് തോന്നി, ഈ സാധനം പ്ലാവാണ്, ഒരു പ്ലാവ് നിൽപ്പുണ്ട്, നാടൻ പ്ലാവാണ്. അവൻ കയറുന്നുണ്ട്. മഞ്ചാടി, മഞ്ചാടിയെ വെട്ടിക്കളഞ്ഞാണ്, മഞ്ചാടി നന്നായിട്ട് വളർന്നിട്ട് വെട്ടിക്കളഞ്ഞിട്ട് വീണ്ടും ചില്ലകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എരുക്ക്, ഇത് എരുക്കാണ്, എരുക്ക് വളരുന്നുണ്ട്. എരുക്ക് ഇപ്പം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാക്ഷാൽ മുരിങ്ങ, അവനാണ്ട് ഇഷ്ടം പോലെ വളരുന്നുണ്ട്. അതിനും വെട്ടിക്കളഞ്ഞാണ്, അത് വെട്ടൻ ഇനി വീണ്ടും വെട്ടിക്കളഞ്ഞിട്ട് പൊട്ടിക്കളത്തോട്. അതുകൊണ്ട് നിൽക്കുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളർന്ന മരം മുരിങ്ങയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരു 25 അടി ആയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ അത്തിയാണ്, അത്തി ഇത്തി അരയാൽ പേരാൽ എന്ന് പറഞ്ഞാൽ രണ്ടത്തിയാണ്, രണ്ടത്തി അടുത്തടുത്ത് വന്നു ഇവിടെ. എന്തായാലും രണ്ടും മത്സരിച്ച് വളരുന്നുണ്ട്. അതിനിടയ്ക്ക് വീണ്ടും ഒരു വെള്ളച്ചെത്തിയുണ്ട്, ഒരു എലിഫൻറ്റ് ആപ്പിളുണ്ട്, ഒരു ആടലോടകമുണ്ട്. ഇപ്പോഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പരുത്തിയാണ്, പരുത്തി കായ്ച്ചു എന്ന് മാത്രമല്ല നിലത്ത് മുഴുവൻ എന്താ പഞ്ഞി വീണ് കിടക്കുകയാണ്. ഈ പരുത്തിയുടെ പൂത്തിട്ട് ഈ മരത്താൽ മുഴുവൻ പഞ്ഞിയാണ്, താഴെ മുഴുവൻ പഞ്ഞിയാണ്. അപ്പോൾ പരുത്തി പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞു ഇത്രയും കുറഞ്ഞ ഇതുകൊണ്ട് തന്നെ. അടുത്തത് ഇവിടെ കൊടംപുളിയാണ്, കൊടംപുളി അങ്ങനെ വളരുന്നില്ല. മന്ദാരം നന്നായിട്ട് കായായി കഴിഞ്ഞു, മന്ദാരം വളർന്ന് 6 മാസം കൊണ്ട് കായായി കഴിഞ്ഞു. ആ ഇത് നമ്മളിവിടെ മുള നട്ടതല്ല, താങ്ങു കൊടുത്ത മുളയാണ്, അതിനൊക്കെ മുള പൊട്ടിയാണ്, അവനൊക്കെ നമുക്ക് എടുത്ത് കളയാം. ഇത് മഞ്ഞളാത്തിയാണ്, മഞ്ഞളാത്തി നന്നായിട്ട് വളർന്നു. ഇവിടെ തന്നെ ഇവൻ നമ്മുടെ കണിക്കൊന്നയാണ്, ഈ കണിക്കൊന്നയും ഭയങ്കര പെട്ടെന്നാണ് വളരുന്നത്, 10 അടി ആയത്. അപ്പോൾ ഈ ചില ചെടികൾ കണ്ടില്ല, ഇപ്പോൾ കണിക്കൊന്ന, ഇതിലിപ്പോൾ പരുത്തി, മുരിങ്ങ, മഞ്ചാടി, പിന്നെ ആരാണ് മൾബറി, കുറേ സാധനങ്ങൾ വേഗം. ഇത് അപ്പക്കുടുക്ക, അപ്പക്കുടുക്ക ഇതാ ഒരാൾ പൊക്കായി. അപ്പക്കുടുക്കയ്ക്ക് വേറെ ഒരു പേരുണ്ട്, ചീമപ്പഞ്ഞി എന്ന് മറ്റൊരു പേരുണ്ട്, അതിൻ്റെ ഇതിനകത്തൊരു പഞ്ഞിയുണ്ട്. അപ്പോൾ ഈ സാധനവും ഇതും ഇപ്പോൾ ഒരു വടി വെച്ച് കെട്ടി ഇതിൻ്റെ ചില്ലയൊക്കെ മുറിച്ച് കളഞ്ഞിരുന്നെങ്കിൽ ഇത് മേലോട്ട് പോയാനും, ഇതിന് അങ്ങനെ ഒരു ശുശ്രൂഷ കൊടുക്കാഞ്ഞുണ്ട്. എന്നാലും എന്നെ കൈ പൊക്കായി, എൻ്റെ പൊക്കം ഒപ്പമെങ്കിലും ആയെന്ന് പറയാം. നിനക്കൊന്ന് വെട്ടിയിട്ട് നിർത്തിക്കഴിഞ്ഞാൽ അത് ശരിയാവും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല, നട്ട് കഴിഞ്ഞിട്ട് ഇതിനകത്ത് മുഴുവൻ നമ്മൾ ചകിരി ഇത് ഇട്ടിരിക്കുകയാണ്, കരിയില നിറച്ചിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒരു കാഞ്ഞരം, കാഞ്ഞരം പൊതുവേ സ്ലോ ആയിട്ട് വളരുന്ന ഒരു ചെടിയാണ്. ഇതാ അതിവിടെ നിപ്പുണ്ടെന്ന് തന്നെ പറയാൻ പ്രയാസമാണ്, അതിനെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പയ്യ വളരുന്ന ചെടിയാണ്. അപ്പോൾ ഈ പയ്യ വളരുന്ന ചെടി ഇപ്പം നടുക്കായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടിലായനെ, കാരണം അവന് പൊങ്ങി വരാൻ പ്രശ്നമാണ്. അതേസമയം ഇതാ ഇവിടെ ഒരു പുളി കണ്ടോ, ഇതിനിടയ്ക്കൂടെ അത് കയറി മേലോട്ട് വരുന്നുണ്ട്, ഉള്ള സ്ഥലത്തൂടെ അവൻ മേലോട്ട് പോകുന്നുണ്ട്. ഇതാ താന്നി, ഇതിനൊരു താന്നിയാണ് ഈ മരം കണ്ടോ, ആ താന്നിയും പൊളന്നു പൊങ്ങുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ ചെടികൾ തമ്മിലുള്ള മത്സരം എന്ന് പറയുന്നത് ഫലത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സ്ഥിതി. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ കണ്ട ഒരു കാര്യം, നമ്മൾ ഇത്രയും ചെടികൾ ഒരുമിച്ച് വെച്ചു, 6 മാസമേ ഉള്ളൂ. സാധാരണ കൂടുതൽ വളർച്ച പല ചെടികൾക്കും കിട്ടി, അരയാലിനും അത്തിക്കും മുരിങ്ങയ്ക്കും കണിക്കൊന്നയ്ക്കും താന്നിക്കും. ഞാൻ എനിക്കറിയാൻ പോയെന്ന് പറഞ്ഞാൽ ചെടി ചെമ്പകമോ കടമ്പോ ആണ്, അതിലേതാണെന്ന് എനിക്ക് ഉറപ്പില്ല. അവിടെ ഒരു ചെടി ഞാൻ മുമ്പേ കാണിച്ചിട്ട് എനിക്കിത് ഇവനെ കണ്ട് നല്ല പരിചയമുണ്ട്, പിടികിട്ടിയില്ല എന്ന് പറഞ്ഞു, അതിലെന്തോ ഒരു സാധനമാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ചെടികൾ, മിക്കവാറും ചെടികൾ മരങ്ങൾ വലുതായിട്ട് വളർന്നു. ഇടയ്ക്കുള്ള ചില മരങ്ങൾക്ക് കൂടുതൽ കാലം വേണം വളരാൻ. കൊടംപുളി അങ്ങനെ സമയം വേണ്ട ചെടിയാണ്, നമ്മുടെ കാഞ്ഞിരം സമയം വേണ്ട ചെടിയാണ്, അപ്പോഴെ തൊണ്ടിയും കാരയും സമയം വേണ്ട ചെടികളാണ്. അപ്പോൾ അവ പയ്യെ വളരുന്നു, ഇതെല്ലാം കൂടെ വളർന്ന് ഈ പാറപ്പുറത്തെ പരീക്ഷണം 6 മാസം കൊണ്ട് ഇത്രയും ആയി.
അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മൾ സാധാരണ സ്ഥലത്ത് വെച്ചാൽ എന്തുമാത്രം വളരുമെന്ന്. തീർച്ചയായിട്ടും എല്ലാവരും മിയാവാക്കി സ്വന്തം പറമ്പിൽ ചെയ്യാൻ നോക്കുക. ഇതിന് ഒരു പ്രത്യേകതകളുണ്ട്, ആകപ്പാടെ 120 അടി സ്ഥലമാണുള്ളത്. എന്ന് വെച്ചാൽ 1/3 സെൻറ്റേ വരുന്നുള്ളൂ, 1/3 ഒന്നുമില്ല, ഏകദേശം 4/1 സെൻറ്റേ വരുന്നുള്ളൂ, 1/2 സെൻറ്റിൽ ശകലം കൂടുതൽ. അപ്പോൾ അവിടെ പോലും നമുക്ക് ഒരു കാർഡ് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഇതിനകത്ത് പാമ്പ് വരുമോ ചേമ്പ് വരുമോ എന്നുള്ള പേടി വേണ്ട, ഇനി ചുറ്റും നെറ്റടിച്ചിരിക്കുക. ഇതിനകത്ത് വന്നാലും പാമ്പ് അതിനകത്ത് ഇരിക്കുകയുള്ളൂ, കാരണം എവിടെ നിന്ന് വരാനാ? ഈ 120 അടി സ്ഥലത്തേക്ക് ഏത് പാമ്പാണ് വരുന്നത്? പാമ്പ് അതിനകത്ത് കയറി കഴിഞ്ഞാൽ അതിൻ്റെ വാല് വെളിയിൽ കിടക്കും, അല്ലെ തല അപ്പുറം കിടക്കും. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ചെറിയ കാട് വീടിന് ചുറ്റും വെക്കാൻ നോക്കുക. ഇത് ഒരു ക്ലാസിക് എക്സാമ്പിളാണ്, പരീക്ഷിച്ച് നോക്കുക.